ഹലോ മക്കളെ, ഇപ്പൊ ജൂൺ 24th, അതായത് നമ്മൾ കാത്തിരുന്ന പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ ലഭിക്കാത്ത ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം കമ്മ്യൂണിറ്റി കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും അതേപോലെ ജനറൽ മെറിറ്റ് സീറ്റിലും ധാരാളം സീറ്റുകൾ വേക്കന്റ് ആണ്. അതായത് ഓൾറെഡി അഡ്മിഷൻ ലഭിച്ചിട്ടും ഈ സീറ്റുകളിൽ പ്രവേശനം നേടാത്ത കുട്ടികളുണ്ട്. അപ്പൊ ആ സീറ്റുകളൊക്കെ വേക്കന്റ് ആണ്. അപ്പം ഈ സീറ്റുകളിലേക്കായിരിക്കും നമ്മൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ജൂലൈ 2 മുതൽ ജൂലൈ 31 വരെ ആയിരിക്കും ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നടക്കുന്നത്. അപ്പൊ ജൂലൈ 2 ശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോസിലൂടെ അറിയിക്കുന്നതായിരിക്കും. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഓൾറെഡി വെബ്സൈറ്റ് വഴി അഡ്മിഷന് വേണ്ടിയിട്ട് സ്കൂൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് നമുക്ക് വേണ്ട സ്കൂളും ആൻഡ് നമുക്ക് വേണ്ട സ്ട്രീമും നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതായിരിക്കില്ല. അതായത് ആ കൊടുത്ത കംപ്ലീറ്റ് ലിസ്റ്റും ഇൻവാലിഡ് ആണ്. അപ്പൊ നിങ്ങൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വീണ്ടും റീ അപ്ലൈ ചെയ്യണം, അതായത് അപേക്ഷ പുതുക്കി നൽകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾ ഒരിക്കലും നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ആദ്യം നമ്മുടെ വെബ്സൈറ്റിൽ, അതായത് www.hscap.kerala.gov.in ഈ വെബ്സൈറ്റിൽ ഒരു വേക്കൻസി ലിസ്റ്റ് ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കും. അതായത് ഈ ഗവൺമെന്റ് ലിസ്റ്റ് പ്രകാരം ഓരോ ജില്ലയിലും ഓരോ സ്കൂളിലും ഏതൊക്കെ സ്ട്രീമിലാണ് സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ സ്കൂളുകളിലേക്ക് നമുക്ക് വേണ്ട സ്ട്രീമിലേക്ക് നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ജൂലൈ 2 ശേഷം നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിലും ധാരാളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷവും നിങ്ങളിൽ ധാരാളം ആൾക്കാർക്ക് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വഴി തീർച്ചയായും അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്തതാണ് നമ്മുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ്. അതായത് നിങ്ങൾ കുറേ പേര് ഇപ്പോൾ 24 അല്ലെ സന്തോഷത്തോടുകൂടി സ്കൂളിൽ പോയിട്ടുണ്ടാവും. പക്ഷെ അതിൽ ചില ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത സ്കൂളുകളിലേക്കാണ് പോകാൻ സാധിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളുകളിൽ നിങ്ങൾക്ക് ചിലപ്പം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ കിട്ടിയ സ്കൂളിൽ താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, അതായത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള സ്കൂളിലേക്ക് മാറണം. ചിലപ്പം ദൂരം കൂടുതലുള്ള സ്കൂളിലായിരിക്കും കിട്ടിയത്, ചിലപ്പം നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്ട്രീം ആയിരിക്കില്ല. ഇപ്പോൾ സയൻസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കൊമേഴ്സ് കിട്ടിയ കുട്ടികളുണ്ടാവും, ഇപ്പോൾ കൊമേഴ്സ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഹ്യൂമാനിറ്റീസിലേക്ക് പോയവരുണ്ടാവും, ചിലർ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോയവരുണ്ടാവും. അപ്പം ഇങ്ങനെ കുറേ കുട്ടികളുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വഴി നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്ട്രീമിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സ്കൂളിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, ഏത് സ്ട്രീമാണോ നിങ്ങൾക്ക് വേണ്ടത്, ആ സ്കൂളിൽ ആ സ്ട്രീമിൽ സീറ്റ് വേക്കൻസി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടേക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടുന്നുള്ളൂ. അപ്പം ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ സാധ്യതകൾ വരുന്നത് ഇപ്പം നമ്മളെ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതായത് ജൂലൈ 31 ശേഷം മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങളെ ക്ലാസ്സുകൾ ആരംഭിച്ച് ഏകദേശം 1.5 ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്നത്. അപ്പം ആ സമയം ആകുമ്പോഴേക്ക് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചേർന്ന സ്കൂളിൽ നിങ്ങൾ സെറ്റായി പോയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ ആ കോഴ്സിനോടും ചിലപ്പോൾ ഓക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും കുറേ കുട്ടികൾക്ക് തീർച്ചയായും മാറേണ്ടതുണ്ട് എന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ എന്തായാലും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നൽകുക. നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളുകളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്ട്രീമിലേക്ക് നിങ്ങൾ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മക്കളെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ. ചിൽഡ്രൻ ബൈ.